സിപിഐ സംസ്ഥാന കൗൺസിലിൽ പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം സിപിഐയുടെ മുതിർന്ന നേതാവ് ബിനോയ് വിശ്വം എം പിയും പിണറായി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. എഐടിസി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് സമരത്തിൽ സംസാരിക്കവെയാണ് ഇടതു സർക്കാരിനെതിരെ ബിനോയ് വിശ്വം ആഞ്ഞടിച്ചത്. സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങളിൽ മാറ്റം വേണമെന്നും അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുത്ത ഈ സർക്കാരിനോട് പോക്ക് ശരിയല്ല എന്ന് പറയേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. ഖജനാവിലെ പണം ചെലവഴിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് വിശക്കുന്നവനെ പറ്റിയാണ്. വിശക്കുന്നവരും ദുർബലരുമടക്കം പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. ആ പതിനായിരങ്ങളാണ് LDFന്റെ കരുത്തെന്ന് മറക്കരുതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. വിഭവം കുറയുമ്പോൾ പണം വിതരണം ചെയ്യുന്നതിൽ പ്രത്യേകം മുൻഗണന വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സഹായിക്കുക എന്നതായിരിക്കണം സർക്കാരിന്റെ ലക്ഷ്യം. സിപിഎമ്മിനുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ ഓരോ ദിവസവും രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരം കുത്തലുകൾ കൂടിയാകുമ്പോൾ ഇടതുമുന്നണി സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ ആളക്കയങ്ങളിലേക്ക് മുങ്ങിത്താഴുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മൂന്നാറിലെ ഭൂമി കൈയേറ്റ പ്രശ്നത്തിൽ പ്രത്യേക താൽപര്യമെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സിപിഐ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടതോടെ ഭൂമി കൈയേറ്റ പ്രശ്നവും കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. സിപിഐ നേതാവ് എ ശിവരാമൻ MM മണി MLAയോട് തന്നോടൊപ്പം വന്നാൽ കയ്യേറ്റ ഭൂമി നേരിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞതിനെ സിപിഐയുടെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും പിന്തുണച്ചു. ഇതോടെ സിപിഐയും സിപിഎമ്മുമായി കടുത്ത ചേർച്ചക്കേടുണ്ടെന്ന സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കേരള കോൺഗ്രസ് എമ്മിലും ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു. ജോസ് കെ മാണിക്കെതിരെയുള്ള സോളാർ പരാതിക്കാരിയുടെ ലൈംഗിക ആരോപണ കത്ത് വിവാദം കേരള കോൺഗ്രസിൽ സർക്കാരിനെതിരെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൃപ്തരായ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി ലോക്സഭയിലേക്ക് 4 സീറ്റ് വേണമെന്ന് ഇടതുമുന്നണിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അടുത്ത് നടക്കാനിരിക്കുന്ന ചില പൊട്ടിത്തെറികളുടെ വ്യക്തമായ സൂചനയായി തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ. NCPയിലും ഒരു പിളർപ്പ് അനിവാര്യമായിട്ടുണ്ട്. ആകെക്കൂടി നോക്കിയാൽ പിണറായിയുടെ കാവ്യാത്മക ഭാഷയിൽ പറഞ്ഞാൽ ഇടതുമുന്നണിയുടെ ചോറിലാകെ കറുത്ത വറ്റാണ്. ദിനം പ്രതി സംസ്ഥാനത്തുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ പിണറായി സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് പറയാതെ വയ്യ. പാർട്ടി സംസ്ഥാന സമിതി അംഗങ്ങളായ AC മൊയ്തീനും MK കണ്ണനുമൊക്കെ ED യുടെ വലയിലാവാൻ പോകുന്നു എന്ന പ്രതീതി CPMനെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. 400 സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പും ബിനാമി ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും അഴിമതി ആരോപണങ്ങളും മുന്നണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ ആരോപണങ്ങൾ CPMനെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഏതാനും നേതാക്കളും കരുവന്നൂർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിന്റെ വക്കീലെത്തി നിൽക്കുന്നതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധികൾ രൂക്ഷമായതോടെയാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഒന്നൊന്നായി സർക്കാരിനെതിരെ തലപൊക്കി തുടങ്ങിയത്. ED ക്കെതിരെ CPM നേതാക്കളായ MV ഗോവിന്ദനും പിണറായി വിജയനും തിരിയുമ്പോൾ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ തന്റെ പക്കൽ തെളിവുകളില്ലെന്ന് EP ജയരാജൻ തുറന്നടിച്ചത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത തലപൊക്കുന്നതിന്റെ സൂചന തന്നെയാണ്. EP യുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെയും സർക്കാരിനെയും ഞെട്ടിച്ചു കളഞ്ഞു. EP ജയരാജൻ മുമ്പ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു എന്ന കാര്യം ഓർക്കണം. ജയരാജന്റെ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസം കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണവേദിയിൽ ഗോവിന്ദൻ മാഷ് ആവർത്തിച്ച് ED ക്കെതിരെ ആഞ്ഞടിച്ചതോടെ CPMലെ ചേരിതിരിവ് മറനീക്കി പുറത്തെത്തി. രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന EP ജയരാജന്റെ അഭിപ്രായത്തെയാണ് ഗോവിന്ദൻ മാഷ് പാടെ തള്ളിയത്. EP തുടർച്ചയായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗോവിന്ദൻ മാഷിനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പാർട്ടിയിൽ സീനിയറായ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതിലുള്ള EP യുടെ അമർഷമാണ് ഇങ്ങനെ ഇടയ്ക്കിടെ തിളച്ചു പൊന്തുന്നത്. ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതിനെ തുടർന്ന് കുറേ നാൾ EP ജയരാജൻ ഗോവിന്ദൻ മാഷിനെ നേർക്കുനേർ കാണാതെ ഒഴിഞ്ഞുമാറി നടക്കുകയായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവർത്തനത്തിൽ ഒത്തൊരുമയില്ലെന്ന് കഴിഞ്ഞ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും അഭിപ്രായം ഉയർന്നിരുന്നു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തിരുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി സെന്റർ സെല്ലിൽ നിന്ന് പങ്കെടുത്തിരുന്നത് EP ജയരാജനാണ്. ഇപ്പോൾ EP ജയരാജൻ ഗോവിന്ദൻ മാഷിനെതിരെ അവഗണനാ മനോഭാവം കാണിക്കുന്നതിൽ ഗോവിന്ദൻ മാഷ് വല്ലാത്ത അമർഷത്തിലാണ്. കൂനിന്മേൽ ഗുരു എന്ന പോലെ സ്പീക്കർ AN ശംസീറും കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പരസ്യമായ കുറ്റപ്പെടുത്തൽ നടത്തിയത് പാർട്ടിയിലെ അതൃപ്തിയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ CPMലെ പ്രധാന 2 നേതാക്കളായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും ഭിന്ന ധ്രുവങ്ങളിലായത് അച്യുതാനന്ദന്റെ കാലത്തെ പിണറായി അച്യുതാനന്ദൻ വിഭാഗീയതയുടെ തിരിച്ചുവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയും മുന്നണി കൺവീനറും കീരിയും പാമ്പും പോലെ നിൽക്കുന്നതിൽ ഇക്കഴിഞ്ഞ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനം തന്നെ ഉയർന്നിരുന്നു. ഇടതുമുന്നണി രാഷ്ട്രീയത്തിലും ഘടകകക്ഷികളുമായി ഇടപെടുന്നതിലും കോടിയേരിയെപ്പോലെ ഗോവിന്ദൻ മാഷിന് കഴിയുന്നില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ അണികളിൽ ശക്തമാണ്.
17 സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 6 പേരും മന്ത്രിമാരാണ്. അവർ എപ്പോഴും ഭരണത്തിരക്കിലായിരിക്കും. പുത്തലത്ത് ദിനേശൻ, പി കെ ബിജു തുടങ്ങിയവരോടൊട്ടിയാണ് ഇപ്പോൾ MB ഗോവിന്ദൻ മാഷിന്റെ നിൽപ്പ്. വിദ്യാർത്ഥി യുവജന രംഗത്ത് നിന്ന് വന്ന ഈ പറഞ്ഞവർക്കെല്ലാം നല്ല പ്രവർത്തന പരിചയക്കുറവുണ്ട്. ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത ചർച്ച ചെയ്തപ്പോൾ MB ഗോവിന്ദനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ മാത്രമല്ല, പാർട്ടിയിലെ മറ്റു പലരും ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. കരുവന്നൂരിൽ കറുത്ത വറ്റാണുള്ളതെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചപ്പോൾ കരുവന്നൂർ സഹകരണ മേഖലയുടെ മുഖത്തെ കറുത്ത പാടാണെന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ തുറന്നടിച്ചത്. ഷംസീറിന്റെ ഈ വാക്കുകൾ ഗോവിന്ദൻ മാഷിനോടുള്ള എതിർപ്പാണെന്ന് പാർട്ടിയിൽ തന്നെ അടക്കിപ്പിടിച്ച സംസാരമുണ്ട്. പാർട്ടി നേതൃത്വത്തിൽ പലമാതി വരുന്ന അഭിപ്രായങ്ങൾ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ മാഷിന്റെ നിലപാടുകളെ ദുർബലമാക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുത് എന്ന് പാർട്ടി തീരുമാനമെടുത്തിരുന്നെങ്കിലും അതിനെതിരെ പോലും ചിലർ രംഗത്ത് വന്ന് പാർട്ടി തീരുമാനം കാറ്റിൽ പറത്തിയത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കി. അതിന് നേതൃത്വം കൊടുത്ത കെ അനിൽകുമാറിനെ പാർട്ടി തള്ളിപ്പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ മുസ്ലിം സ്ത്രീകളുടെ തട്ടപ്രശ്നത്തിലും ഷംസീറിന്റെ ഗണപതി മിത്തിലും ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പാർട്ടിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ മാഷനാവട്ടെ, ഇതൊന്നും നിയന്ത്രിക്കാനൊട്ട് കഴിയുന്നുമില്ല. പാർട്ടി സെക്രട്ടറിയുടെ കഴിവുകേടിലും സർക്കാരിന്റെ തലതിരിഞ്ഞ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിലും പാർട്ടി അണികൾക്ക് വല്ലാത്ത അമർഷമുണ്ട്. പക്ഷേ അവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാർട്ടിയിലെ പിണിയാളുകൾക്ക് ഇഷ്ടം പോലെ വായ്പയും ആധാരം മറിച്ചുവെച്ചു പോലും വായ്പയും ഒക്കെ നൽകി വിവാദമുണ്ടാക്കി EDയെ അന്വേഷണത്തിലേക്ക് കൊണ്ടുവരുന്നത്. കരുവന്നൂർ മാത്രമല്ല, കേരളത്തിലെ 400 സഹകരണ ബാങ്കുകളിലുണ്ടായ അഴിമതിയും EDയുടെ വരവും മാർക്സിസ്റ്റ് പാർട്ടിയെ ആകെ തളർത്തിയിട്ടുണ്ട്. നാട്ടുകാരും പാർട്ടിക്കാരും വലിയ വിശ്വാസത്തോടെ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപയാണ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും CPM നേതാക്കളും വളഞ്ഞ വഴികളിലൂടെ തട്ടിയെടുത്തത്. പാർട്ടിയുടെ ബന്ധുക്കൾക്ക് പോലും വളഞ്ഞ വഴികളിലൂടെ കള്ളനോട്ട് വെളുപ്പിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. 2000 നോട്ടിന് നടുവിൽ 10 രൂപ നോട്ടുകൾ അടുക്കിവെച്ച് പോലും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നിക്ഷേപകർ ചികിത്സക്കുള്ള പണം പോലും തിരിച്ചു കിട്ടാത്തതിനാൽ പിടഞ്ഞു മരിക്കുന്നു. ഇങ്ങനെയൊരു കെട്ടകാലം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണിയും സർക്കാരും എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പോകുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. മാധ്യമപ്രവർത്തകരെ മാപ്രകൾ മാപ്രകൾ എന്ന് അധിക്ഷേപിച്ചും ഞങ്ങളെ ഇതാ വേട്ടയാടാൻ EDവരുന്നേ എന്ന് വിളിച്ചുകൂവിയും കാലഹരണപ്പെട്ട ന്യായീകരണ ക്യാപ്സുകൾ പാർട്ടി അണികളുടെ വായിലേക്ക് തള്ളിക്കൊടുത്തും കാലാകാലം ഈ അസംബന്ധ നാടകം തുടരാനാവില്ലല്ലോ. പൊളിറ്റിക്കൽ ഡെസ്ക്, കേരള ലൈഫ്. Thank you.